നമസ്കാരം. ഏതാനും നാളുകൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ 2018 വർഷത്തിലാണ് കണ്ണൂർ ആറളം ഫാമിലെ ആദിവാസികൾക്കിടയിൽ മാവോയിസ്റ്റ് നോട്ടീസ്, അതായത് അക്രമത്തിനും അതിക്രമത്തിനുമുള്ള മാവോയിസം എന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തത്തെ പ്രചരിപ്പിക്കുന്നതിനായി നോട്ടീസ് വിതരണം ചെയ്യുന്നതിന് നദീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പിടിയിലാവുകയും തുടർന്ന് CPMന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് ഇയാൾക്കെതിരെ UAPA, അതായത് ഭീകരവാദ വിരുദ്ധ നിയമം ചുമത്തിയത് പിൻവലിക്കുകയും ചെയ്ത വാർത്തയൊക്കെ നമ്മൾ കേട്ടതാണ്. വിവിധ മാധ്യമങ്ങളിലൊക്കെ അതിൻ്റെ ചർച്ചയും മറ്റു കാര്യങ്ങളുമൊക്കെ വന്നതാണ്. നദീറിനെതിരെ UAPA ഒഴിവാക്കി ആളുമാറിയതാണ് എന്ന വിചിത്രവാദവുമായി പോലീസ് എന്നാണ് 2018 May 21 മലയാളം മനോരമ റിപ്പോർട്ട് ചെയ്തത്. ആദിവാസികൾക്കിടയിൽ മാവോയിസ്റ്റ് അനുകൂല നോട്ടീസ് വിതരണം ചെയ്തു എന്നാരോപിച്ച് UAPA ചുമത്തിയ അവരുടെ പേരുൾപ്പെടുത്തിയ പ്രതിപട്ടികയിൽ നിന്ന് നദീർ എന്ന് പറയുന്ന ഈ യുവാവിന്റെ പേര് പോലീസ് ഒഴിവാക്കുകയായിരുന്നു. യഥാർത്ഥ പ്രതിയെ തിരിച്ചറിഞ്ഞെന്നും രൂപസാദൃശ്യം തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതാണെന്നും വിവരാവകാശ പ്രകാരം പോലീസിൽ നിന്ന് മറുപടി ലഭിച്ചതായി നദീർ തന്നെ അറിയിച്ചു എന്നാണ് മനോരമയുടെ റിപ്പോർട്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച വീഴ്ചയാണ് തന്റെ പേര് വരാൻ കാരണമെന്നാണ് ഇയാൾ പറയുന്നത്. 2016 ഡിസംബർ മുതൽ ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം നടത്തി വരികയായിരുന്നു ഇയാൾ എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. നദീറിനെതിരായ കേസിൽ 3 മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. അതുപോലെ തന്നെ ഇയാൾക്ക് അനുകൂലമായ ഒരു നിലപാടാണ് അന്ന് CPMഉം അതുപോലെ CPIയും പോലീസും ഒക്കെ സ്വീകരിച്ചത് എന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു. ഇത് പറയാൻ കാരണം, ഇക്കഴിഞ്ഞ ദിവസം നദീറിൻ്റെ പരിചയക്കാരിയായ സുഹൃത്തായ ഒരു അധ്യാപിക, ഈ സ്ത്രീയുടെ പേര് ലിഖിത എന്നാണ്, ഇവരൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതായത് ഇയാൾ ഒരു ബാലപീഡകനാണ് എന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ലിഖിതയുടെ ഈ ഒരു കുറിപ്പിൽ നിന്ന് മനസ്സിലാകുന്നത്. മാവോയിസ്റ്റ് പ്രസിദ്ധീകരണമായ കാട്ടുതി എന്ന മാസിക എന്ന പ്രസിദ്ധീകരണമാണ് അവിടെ ആറളത്ത് കൊണ്ട് വിതരണം ചെയ്തത്. പ്രചരിപ്പിച്ചതിന് അറസ്റ്റിലാവുകയും CPM ഇടപെട്ട UAPA പിൻവലിച്ച് സ്വതന്ത്രനാക്കിയ നദീറിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് ഈ ലിഖിത എന്ന അധ്യാപിക ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. നദീറിനെതിരെ ഗുരുതരമായ ബാലപീഡന ആരോപണങ്ങൾ പലരും ഉയർത്തിയിരുന്നു. അതിനുശേഷം ഇയാളെ കേസിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ UAPA നിന്ന് ഒഴിവാക്കിയതിന് ശേഷം, ഇയാൾ പല പെൺകുട്ടികളെയും, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വരെ പലപ്പോഴും പീഡിപ്പിച്ചിരുന്നതായും പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നതായുമുള്ള ആരോപണങ്ങളും വാർത്തകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഏതാണ്ട് ശരിവെക്കുന്നതാണ് ഈ ലിഖിത എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ, ഈ അധ്യാപികയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. നദി എന്ന കള്ളനാണയം, ഇയാളെ നദി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം നദീർ നദിയായി മാറുന്നത് നമുക്കറിയാമല്ലോ. വാർത്തകളിൽ വരുമ്പോൾ മുസ്ലിം നാമധാരിയാണെങ്കിൽ അത് ഹിന്ദു നാമധാരിയായിട്ട് വരും. കഴിഞ്ഞ ദിവസം മറ്റേ വിതര കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ പിടിയിലായപ്പോൾ അയാളുടെ പേര് സുരേഷ് എന്ന് പറഞ്ഞാണ് കൊടുത്തത്. പിന്നീട് ചില മാധ്യമങ്ങളൊക്കെ അത് അയാളുടെ കൃത്യമായ പേര് കൊടുക്കുകയും ചെയ്തു. അയാൾ എനിക്ക് പ്രിയപ്പെട്ട നദീർക്കയായിരുന്നു. കൽപ്പറ്റ ഗവൺമെൻറ് കോളേജിലെ മാസ് കമ്മ്യൂണിക്കേഷൻ കാലഘട്ടത്തിൽ നെല്ലിക്ക എന്ന മാഗസിൻ്റെ എഡിറ്ററും ഞങ്ങളുടെ ക്യാമ്പസിൻ്റെ നീതിബോധമുള്ള സഖാവുമായിരുന്നു ഇയാളെന്ന് തുടങ്ങിക്കൊണ്ടാണ് ലിഖിത ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. 2 വർഷത്തെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി തുടർപഠനവും കഴിഞ്ഞ് പാലക്കാട് ഒരു സ്വാശ്രയ കോളേജിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നതിനിടയിലാണ് പേപ്പർ ബോട്ട് എന്ന സ്ഥാപനത്തിൽ നിന്ന് നദീർക്ക വിളിക്കുന്നത്. അപ്പോഴും പാരലൽ പൊളിറ്റിക്സിലേക്ക് നദീർ തിരിഞ്ഞിരുന്നു, അതായത് മാവോയിസത്തിലേക്ക് തിരിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായും വരണം എന്ന നിർബന്ധബുദ്ധിയിൽ അയാൾ പലതവണ വിളിച്ചു, ജോലിക്ക് ജോയിൻ ചെയ്യുകയും ഏതാണ്ട് 1 മാസക്കാലം അവിടെ ജോലി ചെയ്യുകയും ചെയ്തു. ഒരു വർക്കിന്റെ അവസാന ദിവസത്തിൽ ആഘോഷത്തിനിടയ്ക്ക് കൺസെന്റ് ചോദിക്കുകയും, ഈ കൺസെന്റ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ലൈംഗികമായി ബന്ധപ്പെട്ടോട്ടെ, അല്ലെങ്കിൽ ലൈംഗികമായി ബന്ധപ്പെടാൻ താല്പര്യമുണ്ടോ എന്ന കൺസെന്റ് ആണ് ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു. ആ രീതിയിലാണ് കൺസെന്റ് എന്ന് പറയുന്നത്. താല്പര്യമില്ലെന്ന് മുഖത്ത് നോക്കി തുറന്നു പറയുകയും ചെയ്തിട്ടും ആണഹന്തയുടെ ഊക്ക് കാണിക്കാൻ ശ്രമിച്ച അയാളെ തല്ലിയിട്ടാണ് ഈ ലിഖിത ഇറങ്ങിപ്പോന്നത് എന്ന് പറയുന്നു. പിന്നീട് നേരം വെളുത്തപ്പോൾ ആദ്യം ചെയ്തത് ഇമാതിരി മനുഷ്യരോടുള്ള സമ്പർക്കം തുടരാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് രാജിവെച്ചതായി അറിയിക്കുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് അനുഭവിച്ച ഭയം, അരക്ഷിതാവസ്ഥ ഇതൊക്കെ മറികടക്കാൻ മറ്റൊരു ആൺസുഹൃത്ത് രാത്രി മുഴുവൻ ഫോണിൻ്റെ തലപ്പത്ത്, അങ്ങേ തലപ്പത്ത് എന്നെ കേട്ടിരുന്നു എന്നതാണ് വലിയ കാര്യം. നദി എന്ന കള്ളനാണയത്തെ തിരിച്ചറിയുന്നതിന് മുൻപ് എന്നാരംഭിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. പിന്നെ UAPA കുറിച്ച് പറയുന്നുണ്ട്. അയാൾ UAPA സമയത്ത് അയാളുടെ കൂടെ നിന്നിരുന്നു. അത് തീർത്തും പൊളിറ്റിക്കലായ എൻ്റെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. അടുത്ത സുഹൃത്തുക്കൾക്കും, നദീറിൻ്റെയും എൻ്റെയും സുഹൃത്തുക്കൾക്കും ഇതറിയാം. ഇസ്ലാമോഫോബിക് ആയല്ല ഞാൻ നിങ്ങൾ പറയുന്ന ഈ നദിയെ നദീർ എന്ന് വിളിച്ചത്. ഞാൻ പരിചയപ്പെടുന്ന അയാൾ എൻ്റെ അറിവിൽ സഖാവായിരുന്ന കാലത്തൊക്കെ ഞങ്ങൾ നദീർ എന്ന് തന്നെയാണ് അയാളെ വിളിക്കാറുള്ളത് എന്ന് പറയുന്നുണ്ട്. സ്വയം അയാളെ നദിയെന്നോ ഗുൾമോഹറെന്നോ ഒക്കെ വിശേഷിപ്പിച്ചിരുന്നു. അതൊന്നും ഇവരുടെ കാര്യമല്ല. എനിക്കറിയാവുന്ന നദീർ കൺസെന്റ് എന്ന മിനിമം മര്യാദ പോലും പാലിക്കാത്ത പുരോഗമനിസ്റ്റാണ്. അവൻ ഇങ്ങനെയൊരു ചൈൽഡ് അബ്യൂസ് റേപ്പ് നടത്തിയെന്ന് കേൾക്കുമ്പോൾ എനിക്ക് വലിയൊരു ഞെട്ടലൊന്നുമില്ല. അതായത് പലതവണ ഇയാൾ ഇത്തരത്തിൽ സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, പീഡിപ്പിച്ചു എന്ന രീതിയിൽ വാർത്തകൾ അറിഞ്ഞതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ ലിഖിത ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത്. എനിക്ക് വലിയ ഞെട്ടലൊന്നുമില്ല, എൻ്റെയും അവൻ്റെയും പൊതു സുഹൃത്തുക്കൾക്കുമില്ല, മറിച്ച് ഒരു ട്രോമയിലേക്ക് മറ്റൊരാൾ കൂടി ഇറങ്ങി വന്നല്ലോ എന്ന സംഘർഷമുണ്ട്. എന്തു തന്നെ സംഭവിച്ചാലും നദീറിനൊപ്പം അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ലിഖിത എന്ന അധ്യാപിക ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇത്തരം ആളുകൾ, അതായത് ഈ പുരോഗമനത്തിൻ്റെയും അല്ലെങ്കിൽ മാവോയിസത്തിൻ്റെയും ഒക്കെ പേരുകൾ പറഞ്ഞ് ഇവർ
ഇവിടെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവർ, എത്രയോ എത്രയോ സമൂഹത്തിന് ദ്രോഹങ്ങൾ ചെയ്യുന്നവർ, സമൂഹത്തിൻ്റെ നന്മയെ തിരിച്ചറിയാത്തവർ, പെൺകുട്ടികളെയും അതുപോലെ തന്നെ ബാലികമാരെയും പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, ഇവരുടെയൊക്കെ രാഷ്ട്രീയം എന്താണ്, ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണ്? ഇവരെ ഇപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ഇത് മതവുമായി ബന്ധപ്പെട്ട് പലരും കൂട്ടിക്കലർത്തും. ഇത് ഇപ്പോൾ നദീർ എന്നല്ല, ഏത് വ്യക്തി ചെയ്താലും, ഇത് ഏത് മതത്തിൽപ്പെട്ട വ്യക്തി ചെയ്താലും, ആശയങ്ങളും ആശയ സമരങ്ങളും ഒക്കെ നടന്നതും നടക്കുന്നതുമായ നാടാണ് നമ്മുടെ കേരളം. തീർച്ചയായും ആശയ സമരങ്ങൾ അത് സമൂഹത്തിന് ഗുണകരമാണെങ്കിൽ തീർച്ചയായും അത് അംഗീകരിക്കുകയും ചെയ്യും. മാവോയിസം എന്ന മുടന്തൻ ആശയം അല്ലെങ്കിൽ ഭീകരവാദ ആശയം കാട്ടുതീ പോലുള്ള പ്രസിദ്ധീകരണങ്ങളിലൂടെ ജനങ്ങൾക്കും അല്ലെങ്കിൽ പാവപ്പെട്ട ആദിവാസികൾക്കും വിതരണം ചെയ്ത് രാജ്യത്ത് നാട്ടിൽ അരക്ഷിതാവസ്ഥയും അസ്ഥിരതയും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഈ നദീറിനെ പോലുള്ള ആളുകൾ ധാരാളമുണ്ട്. അതിനിടയിൽ ഈ നദീറിനെ CPM ഇടപെട്ട് UAPA വകുപ്പിൽ നിന്ന് ഭീകരവാദ വിരുദ്ധ നിയമത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു. തുടർന്ന് അങ്ങോട്ട് അയാളുടെ വിഹാരമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അയാൾ തോന്നിയ വഴിക്കെല്ലാം ജീവിച്ചു, അയാൾ തോന്നിയ വഴിക്കെല്ലാം സാമൂഹ്യമായ ദ്രോഹങ്ങൾ ചെയ്തു, പല പെൺകുട്ടികളെയും പീഡിപ്പിച്ചു, ബാലികമാരെ പീഡിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളും ഒക്കെ ആരോപണമായി ഇയാൾക്കെതിരെ ഉയരുന്നു. ആ ഒരു സമയത്താണ്, ഇത്രയും കാലത്തിന് ശേഷം ഈ ഒരു സമയത്ത് അയാളുടെ ചിന്തകളും കാര്യങ്ങളും ഒക്കെ വികലമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അയാളോടൊപ്പം തന്നെ പ്രവർത്തിച്ച, അയാളുടെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ അയാളുടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്ന ഒരു അധ്യാപിക ഇത്തരത്തിൽ പ്രതികരിച്ചത് എന്നത് ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും ഇയാൾക്കെതിരെ ശക്തമായ അന്വേഷണം ഉണ്ടാകണം. ഇയാൾ ഇത്രയും കാലം എന്ത് ചെയ്യുകയായിരുന്നു, ഇയാൾ ആരെയൊക്കെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ, മാവോയിസം എന്ന ആശയം പ്രചരിപ്പിച്ചുകൊണ്ട് ഇയാൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, ഇയാൾ ഇപ്പോൾ കാണിക്കുന്ന അല്ലെങ്കിൽ കറണ്ടായിട്ട് ഇയാൾ ചെയ്യുന്ന ജോലി എന്താണ്, ഇയാൾ ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, CPM അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ഇയാൾക്ക് എന്താണ് ബന്ധം, മാവോയിസ്റ്റുകളുമായി ഇയാൾക്ക് എന്താണ് ബന്ധം, ഇയാൾ ശരിക്കും ഇയാളുടെ സ്വത്വം എന്താണ്, ഇത് തിരിച്ചറിയേണ്ട ഒരു ബാധ്യത ഇവിടുത്തെ അധികാരവർഗത്തിനും പൊതുജനങ്ങൾക്കുമുണ്ട്. അത് കൃത്യമായി ചെയ്തെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുമ്പോട്ട് പോകൂ. ഒരു അധ്യാപികയുടെ തുറന്നുപറച്ചിൽ അതിനൊരു കാരണമാകുന്നുവെങ്കിൽ തീർച്ചയായും അത് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള, ക്രിമിനൽ മനസ്സുള്ള ഒരു ആശയ സമരത്തിന്റെ പേരിൽ ആ ഒരു കുറ്റവാളിയെ ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കി വിടുന്ന ഒരു വ്യക്തിയുടെ ആ യാഥാർത്ഥ്യം കണ്ടുപിടിക്കാൻ അത് സാധ്യമാകുമെങ്കിൽ തീർച്ചയായും അത് ഒരു പുരോഗമനപരമായ ചിന്ത തന്നെയാണ്. അതാണ് പുരോഗമനപരമായ ചിന്ത, അല്ലാതെ ഈ കാണിക്കുന്ന തോന്നിയാസങ്ങളും ഈ കാണിക്കുന്ന താന്തോന്നിത്തരങ്ങളും ഒന്നുമല്ല. നദീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ഇവിടെ ഒരു കൂട്ടായ്മ, ഇതുമായി ബന്ധപ്പെട്ട് ഈ സാമൂഹ്യ വിരുദ്ധ നടപടികളുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് എന്ന വിവരം കൃത്യമായി തന്നെ പോലീസിനും അതുപോലെയുള്ള ആളുകൾക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അറിയാം. എന്തേ ഇവർക്കെതിരെ നടപടിയെടുക്കാനും ഇവരെ കാര്യമായി ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ഇവിടുത്തെ പോലീസിനും അധികാരവർഗത്തിനും ഭയം എന്ന തോന്നലാണ് ഇപ്പോൾ പൊതുസമൂഹത്തിന് ഉണ്ടാകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.